അതിലെ ഒന്നാമത്തത് ഉപ്പന്റെ കൂട് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് കൂട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ കൂടിനുള്ളില് വളരെ ഔഷധ മൂല്യങ്ങളുള്ള കുറേ വസ്തുക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറേ വേരുകൾ ഉണ്ടാവും എന്നൊക്കെയാണ് ചെമ്പോത്ത് എന്ന് പറയുന്ന ഈ ഒരു പക്ഷി കുയിൽ വർഗത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് ഒരു പക്ഷിയെ വിശ്വസിക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും അതെ നീലക്കുടുവേലി എന്ന് കേട്ടപ്പോൾ തന്നെ അതെവിടെ കിട്ടും കിട്ടുമെന്നറിയാനാണെന്ന് തോന്നുന്നു ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് വിംഗ് വണ്ടേഴ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു പക്ഷിയെ പറ്റിയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളിയോട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പത്ത് പക്ഷിയുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ ആ ലിസ്റ്റിലും ഉള്ളൊരു ബേഡായിരിക്കും ആ ബേഡ് ഏതാണെന്നല്ലേ നമ്മുടെ ഉപ്പൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പക്ഷി ഉപ്പൻ എന്നാണ് പറയുന്നത് എന്നാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പേരുകളിലാണ് ഈ പക്ഷിയെ പറയുന്നത് ചിലടത്ത് ചെമ്പോത്ത് എന്ന് പറയാറുണ്ട് ചിലടത്ത് ഉക്കൻ എന്ന് പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ ഈശ്വരൻ കാക്ക അങ്ങനെ അനവധി പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു പക്ഷിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗ്രേറ്റർ കൗക്കൾ എന്നാണ് ശരീരം ആ സകലം ഒരു കറുപ്പ് നിറവും നല്ല ചുമന്ന കണ്ണുകളും അതുപോലെ ഒരു ചെമ്പിച്ച ചിറകുകളുമുള്ള ഈ ഒരു പക്ഷി നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ എപ്പോഴും ഈ തറയിൽ ഇങ്ങനെ പരതി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പോത്തിൻ്റെ നിറമുള്ള ശരീരവും ചെമ്പൻ നിറമുള്ള ചിറകുകളും ഉള്ളതുകൊണ്ടാകാം ഈ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷിയെ ചെമ്പോത്ത് എന്ന് വിളിക്കുന്നത് എന്നാണ് ഇന്ദുജുടൻ സാറ് ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ചെമ്പോത്ത് എന്ന് പറയുന്ന ഈ ഒരു പക്ഷി കുയിൽ വർഗത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് ഒരു പക്ഷിയെ വിശ്വസിക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുയിൽ നമ്മൾ കൂടുതലും കുയിലിനെ കാണപ്പെടാറുള്ളത് വൃക്ഷങ്ങളുടെ ഇടയിലായിരിക്കും വളരെ അപൂർവമായി മാത്രമേ കുയിലിനെ താഴെ താഴെ പ്രദേശങ്ങളിൽ കാണാറുള്ളൂ എന്നാൽ ചെമ്പോത്ത് എന്ന് പറയുന്ന പക്ഷിയെ കൂടുതലും താഴെയാണ് കാണപ്പെടാറുള്ളത് ഉപ്പൻ എന്ന് പറയുന്ന ഈ ഒരു പക്ഷി കൂടുതലും നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ ഗ്രാമങ്ങളിൽ എന്നല്ല എല്ലായിടത്തും താഴെ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പല്ലികൾ അല്ലെങ്കിൽ ഓന്തുകൾ പാമ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഉപ്പൻ ഭക്ഷിക്കാറുള്ളത് ഈ പാമ്പുകളെ ഉപ്പൻ ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പക്ഷി നമ്മുടെ നാട്ടു പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് കൂടുതലും നാട്ടിൻ പുറത്തുകാർ പറയാറുള്ളത് അടുത്തതായി ഉപ്പനെ പറ്റി പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഉപ്പൻ കൂടുകൂട്ടുന്നത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഈ ഒരു അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ പല വർഷങ്ങളിലും ഉപ്പൻ വന്ന് കൂടുകൂട്ടുന്നത് കാണാനും മനസ്സിലാക്കാനും അത് നിരീക്ഷിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഉപ്പനെ പറ്റി പറയുമ്പോൾ ഉപ്പനെ ചുറ്റിപ്പറ്റി കുറേ ഐതിഹ്യങ്ങളും കെട്ടുകഥകളുമൊക്കെ ഉണ്ട് അതിനെപ്പറ്റി പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇനി ഉപ്പനെ പറ്റി ഉള്ള കുറച്ച് കെട്ടുകഥകൾ പറയാൻ പോകുന്നത് അതിലെ ഒന്നാമത്തേത് ഉപ്പൻ്റെ കൂട് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് കൂട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കൂടിനുള്ളിൽ വളരെ ഔഷധ മൂല്യങ്ങളുള്ള കുറേ വസ്തുക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറേ വേരുകളുണ്ടാവും എന്നൊക്കെയാണ് ഒരു കെട്ടുകഥ അതിൽ നമ്മുടെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ നീലക്കൊടുവയിൽ വരെ ഈ കൂട്ടിനകത്തുണ്ട് എന്ന് പലരും പറയാറുണ്ട് അല്ലെങ്കിൽ പല പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും അവർ പറയുന്നത് ഈ അത്ഭുത ഈ വേരിനെ കണ്ടെത്തണമെങ്കിൽ ഈ ഉപ്പൻ ഉപേക്ഷിച്ച് പോയ ഈ കൂടെടുത്തിട്ട് നമ്മളൊരു പുഴയിലോ എവിടെയെങ്കിലും കൊണ്ടൊഴുക്കണം അപ്പം ഈ പ്രത്യേകതയുള്ള ഈ വേര് ഒഴുക്കിനെതിരെ നീന്തും അപ്പോൾ ആ ഒരു വേരിന് എന്തൊക്കെയോ ഔഷധ ഗുണങ്ങളുണ്ടാവും അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സകല രോഗങ്ങൾ മാറും അങ്ങനെയൊക്കെയുള്ള കെട്ടുകഥകൾ ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട് പലർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഉപ്പൻ്റെ കൂട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും ഈ ഉപ്പൻ്റെ കൂടുണ്ടാക്കുന്നത് കൂടുതലും ഈ ഓലയൊക്കെ കീറി ഒരു പന്തിൻ്റെ ആകൃതിയിൽ വെച്ചിട്ടൊക്കെയാണ് ഈ കൂടുണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ചെടിയുടെയൊക്കെ വേരോ ചെറിയ കമ്പുകളോ ഒക്കെ ഉപയോഗിച്ചാണ് ഇവര് ഈ കൂട് പണിയുന്നത് അവർ ഈ പറയുന്നത് പോലെ പ്രത്യേകതയുള്ള കൂടുകളോ അല്ലെങ്കിൽ നീലക്കോട് വേലിയോ ഒന്നും ഈ കൂട്ടിനകത്ത് കാണാൻ സാധിക്കില്ല അതെ നീലക്കുടു എന്ന് കേട്ടപ്പോൾ തന്നെ അതെവിടെ കിട്ടുമെന്നറിയാനാണോന്ന് തോന്നുന്നു ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അടുത്തൊരു കെട്ടുകഥ എന്ന് പറയുന്നത് ഈ ഉപ്പൻ്റെ കൂടിനകത്ത് ഈ ലോഹങ്ങളെ ഒരുക്കാൻ പ്രാപ്തമായ ഏതോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതാണ് അതിന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഴമക്കാർ പറയുന്നത് ഈ ഉപ്പൻ്റെ കൂടിൽ മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങളായതിനു ശേഷം ഈ ഒരു കുഞ്ഞിനെ പിടിച്ച് നമ്മൾ നമ്മളെവിടെയെങ്കിലും കൊണ്ടുവരു ചെങ്ങലയിട്ട് ബന്ധിച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പൻ ഈ ഒരു വേരോ അല്ലെങ്കിൽ ഈ ഒരു അൽബം ഈ ഒരു ലോഹത്തെ ഉരുക്കാൻ പ്രാപ്തമായ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവരികയും അത് ഈ ചെങ്ങലയിലിട്ട് ഉരച്ചതിന് ശേഷം ആ ലോഹം ഉരുകിപ്പോകുകയും അങ്ങനെ ആ കുഞ്ഞിനെ ഉപ്പൻ തിരിച്ചെടുത്തോണ്ട് പോകും അപ്പോൾ ഈ ആ ലോഹം ഉരുക്കാൻ ഉപയോഗിച്ച ആ ഒരു വസ്തുവില്ലേ ആ ഒരു വസ്തുവിന് ഭയങ്കര ഗുണങ്ങളാണ് ഈ ലോഹം ഉരുക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ ഒരു കെട്ടുകഥയുണ്ട് പക്ഷേ ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ് കാരണം ഉപ്പൻ കൂട് കൂട്ടുമ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ കാണുന്ന ഓലയുടെ നാല് അല്ലെങ്കിൽ ഓല അതുപോലെ ചെറിയ നമുക്ക് വളരെ അടുത്തറിയാവുന്ന സസ്യങ്ങളുടെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ചെറിയ വേരുകളും ഒക്കെ വെച്ചാണ് ഈ കൂട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള കെട്ടുകഥകൾക്ക് യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളോ ഒന്നുമില്ല അത് പഴമക്കാർ എപ്പോഴോ ചിലരൊക്കെ പറഞ്ഞുണ്ടാക്കിയ വെറും കെട്ടുകഥകൾ മാത്രമാണ് സ്വന്തമാക്കിയാൽ മരണം പോലും സംഭവിക്കാത്ത മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയുന്ന ഇരുട്ടിൽ വെച്ചാൽ പോലും നല്ല രീതിയിൽ പ്രകാശിക്കുന്ന സ്വന്തമാക്കി കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്ന് വിശ്വസിക്കുന്ന ഈ നീലക്കുടുവേലി അല്ലെങ്കിൽ ഈ ഒരു ഔഷധ വേര് തേടി ആരും ഉപ്പൻ്റെ കൂട്ടിലേക്ക് പോകണ്ട നിങ്ങൾക്കവിടെ ചെറിയ ഓലകളും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കാണപ്പെടുന്ന വേരുകളും മാത്രമേ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ അവരും ഉപ്പനും ഉപ്പൻ്റെ കുഞ്ഞുങ്ങളും വളരെ സ്വസ്ഥമായിട്ട് അവിടെ ജീവിച്ചോട്ടെ അതിനെ ശല്യം ചെയ്യാൻ ആരും പോകരുത്